ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ പ്രിയപ്പെട്ട എൻ്റെ വിദ്യാർത്ഥികൾക്ക്, നമ്മുടെ ഇംഗ്ലീഷ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് സെക്കൻഡ് യൂണിറ്റാണ് ഇവിടെ ആരംഭിക്കുന്നത്, ദ ഫ്രെയിംസ് അല്ലേ. നമ്മുടെ എക്സാം വരാൻ പോകുന്നുണ്ട്, അപ്പം നിങ്ങളെല്ലാവരും, പിന്നെ അതിന് മുമ്പ് നിങ്ങളോട് സൂചിപ്പിക്കാൻ, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനൊരു വർക്ക് തന്നിരുന്നു, കുറേ ആളുകൾ ചെയ്യാനുണ്ട്. ഞാൻ പിന്നെ ചോദിക്കാതിരുന്നത് എന്താ വെച്ചാൽ, നിങ്ങളെ ശല്യപ്പെടുത്തേണ്ടെന്ന് ചോദിച്ചിട്ടൊന്നുമല്ല, അത് ചെയ്യുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ക്ലാസ് വരെ നിങ്ങൾ ആരും ചെയ്തിട്ടില്ല, കുറേ ആളുകൾ ചെയ്യാനുണ്ട്, അപ്പോൾ അത് ചെയ്യും എന്നുള്ള പ്രതീക്ഷ ഇനിയുണ്ട്. ഇനി അല്ലെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ ഇനി ചോദിക്കും, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, പെട്ടെന്ന് ചെയ്യണം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് യൂണിറ്റ് സെക്കൻഡ് ദി ഫ്രെയിംസ് എന്നാണ് നമ്മുടെ യൂണിറ്റിൻ്റെ പേര്. അതായത് സിനിമകളെക്കുറിച്ചും സിനിമൻ്റെ ടേക്കിങ്ങുകളും അതിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ രണ്ട് പ്രോസും അതുപോലെ തന്നെ ഒരു പോയമാണ് ഇതിൽ കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ പ്രൊജക്റ്റ് ടൈഗറാണ്, അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്റർ തീർന്നതിന് ശേഷം, സെക്കൻഡ് ചാപ്റ്ററാണ് ഇപ്പോൾ നമ്മളിതിൽ, ഈ യൂണിറ്റിലെ സെക്കൻഡ് ചാപ്റ്ററാണ് നമ്മൾ തുടങ്ങുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ പിന്നീട് എന്താണ് തുടങ്ങും. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് എന്താ, മൈ സിസ്റ്റേഴ്സ് ഷൂസ് എന്നാണ് നമ്മൾ തുടങ്ങാൻ പോകുന്ന ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ ഇതിൽ എന്താ വെച്ചാൽ, ഇതൊരു സിനിമയുടെ ഭാഗമാണ്, അതായത് ഒരു ചെറിയ സിനിമയിൽ നിന്ന് എടുത്തൊരു ഭാഗമാണ്. അപ്പോൾ അതിൻ്റെ ഷോട്ടുകളും അതുപോലെ തന്നെ മറ്റുള്ള എന്താണ് അതിൻ്റെ വിശദീകരണങ്ങളും കൂടിയും ഇതിൽ എന്ത് ചെയ്യുന്നുണ്ടാവും, കൊടുക്കുന്നുണ്ടാവും ഈ ഒരു ചാപ്റ്ററിൽ. മൈ സിസ്റ്റേഴ്സ് ഷൂസ് എന്നുള്ളത് മാജിദ് മാജിദ് എന്ന് പറയുന്ന ഒരു ഇറാനിയൻ എന്താണ് ഫിലിം ഡയറക്ടർ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. അതിലുള്ള കഥ എന്ന് പറയുന്നത് ശരിക്കും ഒരു കുട്ടി, അതായത് അവൻ്റെ അനിയത്തിൻ്റെ എന്താണ് ഷൂ കൊണ്ടുപോയി കളയുകയും പിന്നെ അതിന് അവർ നേടിയെടുക്കാൻ വേണ്ടി അവൻ ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരു ചെറിയ ഷോ, ഒരു ചെറുതല്ല ഒരു വലിയ ഒരു ഫിലിമാണ്. അതിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് നമുക്കിവിടെ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നോക്കുക. മൈ സിസ്റ്റേഴ്സ് ഷൂസ് ഫ്രം ചിൽഡ്രൻ ഓഫ് ഹെവൻ, അതൊരു സിനിമൻ്റെ പേരാണ്, ചിൽഡ്രൻ ഓഫ് ഹെവൻ, ഡയറക്ടഡ് ബൈ മാജിദ് മാജിദി എന്ന് പറയുന്ന ഒരു ഇറാനിയൻ ഫിലിം ഡയറക്ടറാണ്. അപ്പോൾ സീൻ വണ്ണ്, അതായത് നമ്മൾ ഇനി എന്താണ് നമ്മുടെ ഈ ഒരു സീനിൽ കാണുന്നത്, അതല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ ഫസ്റ്റ് നമ്മൾ സിനിമ കാണുകയാണ്. ആ സിനിമ കാണുമ്പോൾ നമ്മൾ കാണുന്ന കാര്യങ്ങളാണ് പറയുന്നത്. കോബ്ലർ ഷോപ്പ്, ഒരു കോബ്ലറിൻ്റെ ഷോപ്പാണ്. കോബ്ലർ എന്ന് പറഞ്ഞാൽ ഒരു ചെരുപ്പ് കുത്തി അല്ലേ. ചെരുപ്പ് കുത്തിയുടെ ഷോപ്പിൽ ക്ലോസപ്പ് ഓഫ് എ കോബ്ലർ സ്റ്റിച്ചിങ് എ ഗേൾസ് ഷൂ. ക്ലോസപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഫിലിമിൽ അടുത്തുള്ള ഷോട്ടിന്, അതായത് ക്യാമറയുടെ ഏറ്റവും അടുത്തുള്ള ഷോട്ടിനാണ് ക്ലോസപ്പ് ഷോട്ട് എന്ന് പറയുക. അപ്പോൾ ക്ലോസപ്പ് ഓഫ് എ കോബ്ലർ സ്റ്റിച്ചിങ് എ ഗേൾസ് ഷൂസ്, ഒരു പെൺകുട്ടിയുടെ എന്താണ് പിന്നെ ഷൂ തുന്നിക്കൊണ്ടിരിക്കുന്ന ഒരു ക്ലോസപ്പാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതായത് അടുത്തുള്ളൊരു ഷോട്ടാണ് കാണുന്നത്, അതായത് അദ്ദേഹം ഇങ്ങനെ തുന്നുന്നത് നമ്മളിങ്ങനെ കാണുകയാണ്. ഓൺലി ദ പിങ്ക് ഷൂ ആൻഡ് ദ കോബ്ലേഴ്സ് ഹാൻഡ്സ് ആർ ഇൻ ദ ഫ്രെയിം എന്നാണ്. ഇപ്പോൾ ഒരു പിങ്ക് ഷൂവും അതുപോലെ തന്നെ കോബ്ലറിൻ്റെ കൈയുമാണ് എന്ത് ചെയ്യുന്നത്, നമ്മളിപ്പോൾ നമ്മുടെ ഫ്രെയിമിൽ കാണുന്നത്. ദ ക്യാമറ മൂവ്സ് ബാക്ക് ടു ദ മിഡിൽ ഡിസ്റ്റൻസ് ടു ഷോ അലി സിറ്റിംഗ് ഓൺ എ ലോ ചെയർ നെക്സ്റ്റ് ടു ദ കോബ്ലേഴ്സ് ആൻഡ് വാച്ചിങ് ഹിം വർക്ക്. അപ്പം എന്താണ്, അലിയാണ് നമ്മുടെ ഈ കഥയിലെ നായകൻ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഈ ഒരു ഷോട്ടിലെ നായകൻ. നായകൻ എന്ന് പറഞ്ഞാൽ അതിലെ ഏറ്റവും കൂടുതൽ മെയിൻ കഥാപാത്രം എന്ന് പറയുന്നത് അലിയാണ്. ദ ക്യാമറ മൂവ്സ് ബാക്ക്, ക്യാമറ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ക്ലോസപ്പിലല്ലേ നിൽക്കുന്നത്, അതിങ്ങനെ ബാക്കിലേക്ക് വലിഞ്ഞു. ടു മിഡിൽ ഡിസ്റ്റൻസ് ടു ഷോ അലി, എന്തിനാണ് മിഡിൽ ഡിസ്റ്റൻസിലേക്ക് വന്നു, എന്തിന്, അലിയെ കാണിക്കാൻ. അതായത് അലി എന്താ ചെയ്യുന്നത്, സിറ്റിംഗ് ഓൺ എ ലോ ചെയർ നെക്സ്റ്റ് ടു ദ കോബ്ലർ, കോബ്ലറിൻ്റെ അടുത്തൊരു ചെയറിൽ ഇരിക്കുകയാണ് അലി. ആൻഡ് വാച്ചിങ് ഹിം വർക്ക്, അവൻ എന്ത് ചെയ്യുന്നു, വാച്ച് ചെയ്യുകയാണ്, എന്ത് ഇയാൾ വർക്ക് ചെയ്യുന്നത് വാച്ച് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് അലി. ദ കോബ്ലർ ഫിനിഷ് സ്റ്റിച്ചിങ് ദ ഷൂ, അല്ലേ, കോബ്ലർ എന്ത് ചെയ്യുന്നു, ഫിനിഷ് ചെയ്യുന്നു, എന്ത് സ്റ്റിച്ചിങ് ദ ഷൂ, ഷൂ സ്റ്റിച്ച് ചെയ്യുന്നത് ഫിനിഷ് ചെയ്യുകയാണ് കോബ്ലർ. Picks up the other one of the pair and hands them both to Ali. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ ഇത് സ്റ്റിച്ചിങ് ഫിനിഷ് ചെയ്തതിന് ശേഷം വേറൊന്ന് എടുക്കുകയും മറ്റത് അലിക്ക് കൊടുക്കുകയും ചെയ്യുന്നു. ഇനി അടുത്തത് അവർ തമ്മിലുള്ള ഒരു സംഭാഷണമാണ്, അതായത് ഒരു കോൺവെർസേഷനാണ്. എന്ത് ഈ കോബ്ലർ പറയാണ്, എന്ത് ദാറ്റ്സ് വിൽ ബി 30 thalers, അല്ലേ, അതവരുടെ ഒരു സംഖ്യയാണ്, നമ്മൾ രൂപ എന്നൊക്കെ പറയുന്ന മാതിരി. അപ്പോൾ എന്താണ്, ആ കുട്ടിയോട് പറയുകയാണ് ദാറ്റ് വിൽ ബി 30, അല്ലേ, ഒരു 30 thalers ആയിട്ടുണ്ട് നിങ്ങളുടെ ഈ ഒരു ഷൂ തുന്നിയതിനെന്ന് പറഞ്ഞു. അലി താങ്ക് യു, നന്ദി എന്ന് പറഞ്ഞു. ക്യൂ മണി ടു ദ അതർ കോബ്ലർ, കോബ്ലർക്ക്
പൈസ കൊടുത്തു. അതായത് നമ്മൾ സിനിമയിൽ ഇങ്ങനെ കാണണം, ഇപ്പോൾ എന്ത് ചെയ്യുക, അലി എന്ന് പറയുന്നൊരു കുട്ടി അവന് എന്താണ് ഒരു ഷൂ തുന്നാൻ വേണ്ടിയിട്ട് ചെന്ന് ആ ഷൂ എന്ത് ചെയ്തു, അവനെ തുന്നിയതിന് ശേഷം എന്താണ് അതിന് പൈസ കൊടുത്ത് പോരുകയാണ്. കോബ്ലർ, ഹിയർ ഇസ് യുവർ ചേഞ്ച്. ഇതാ നിങ്ങൾക്ക് ബാക്കി ഇതാന്ന് പറഞ്ഞിട്ട് പിക്കപ്സ് കോയിൻസ് ഫ്രം ദ മണി ബോക്സ് ടു ഗിവ് ടു അലി. അലിയിലേക്ക് കൊടുക്കാൻ വേണ്ടി കുറച്ച് പൈസയും ആ കുട്ടി എന്താണ് കൊടുക്കണം. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു ചാപ്റ്റർ സൂചിപ്പിക്കുന്നത് സത്യത്തിൽ എന്താണെന്ന് വെച്ചാൽ, ഇറാഖ്, ഇറാൻ എന്നൊക്കെ പറയുന്ന രാജ്യങ്ങൾ നമുക്കറിയുന്ന രാജ്യങ്ങളാണ്, നമ്മൾ ഒരുപാട് കേട്ട രാജ്യങ്ങളാണ്. അതായത് ഒരു കാലഘട്ടത്തിൽ ലോകത്തെ അടക്കി ഭരിച്ചിരുന്ന രാജ്യങ്ങളാണ്. പേർഷ്യൻ സാമ്രാജ്യം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ. ഈ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമാണ് അരി ഇറാഖ്, ഇറാൻ എന്നൊക്കെ പറയുന്നത്. അവരൊരു കാലഘട്ടത്തിൽ വലിയ ലോകത്ത് ഭരിച്ചിരുന്ന ആളുകളാണെങ്കിൽ ഇന്ന് അവർ ഭയങ്കര ദാരിദ്ര്യം, ഇന്നല്ല അതിനു മുമ്പ്, ഇപ്പോഴും വലിയൊരു മെച്ചത്തിലൊന്നുമല്ലെങ്കിലും പക്ഷേ ഇതിനു മുമ്പ് അവർ വലിയ ദാരിദ്ര്യത്തിലായിരുന്നു. ആ ദാരിദ്ര്യത്തെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫിലിമാണിത്. അതായത് ഒരു കുട്ടി എന്താണ് ഒരു ഷൂ വരെ തുന്നിയിട്ട് ഉപയോഗിക്കുന്ന, അതൊന്നും പൊതുവെ ഇപ്പോൾ വളരെ റയറായിട്ട് മാത്രമേ അങ്ങനെ സംഭവിക്കലുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് കാണിക്കുകയും ആ ഒരു ഷൂ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട്, ഇത് നഷ്ടപ്പെടുന്നുണ്ട് ഈ ഷൂ, എന്നിട്ട് അത് വീണ്ടെടുക്കാൻ വേണ്ടി ആ കുട്ടി കാണിക്കുന്ന പരിശ്രമത്തെക്കുറിച്ചിട്ടാണ് സത്യത്തിൽ ഈ ഒരു പടത്തിലെ ഫുൾ തീമെന്ന് പറയുന്നത്, ഈ ഒരു ഫിലിമിലെ ഫുൾ തീമെന്ന് പറയുന്നത്. അതിലെ ചെറിയൊരു ഭാഗം നമുക്കിവിടെ തരുന്നുള്ളൂ. അപ്പോൾ എന്താണ് ഈ ഇതാണ് അതിലെ ഫിലിം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കുട്ടിയുടെ വളരെ കഷ്ടപ്പാടുകളെക്കുറിച്ചും ആ രാജ്യത്തിൻ്റെ വളരെ പ്രയാസത്തെക്കുറിച്ചിട്ടാണ് സത്യത്തിൽ ഈ ഒരു ചാപ്റ്ററിൽ നമ്മളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ഭാഗം അല്ലെങ്കിൽ ഫസ്റ്റ് എന്താണ് ഒരു പേജിൽ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ കാണുന്നത് ഈ കുട്ടി എന്താണ് അപ്പുറത്തേക്ക് പോകാൻ, അതായത് കട്ട് ദ സ്ട്രീറ്റ് ഔട്ട്സൈഡ്, അതായത് ഈ കുട്ടി ഇവിടുന്ന് പോയി, എവിടുന്ന് ഈ കോബ്ലറിൻ്റെ ഷോപ്പിൽ നിന്ന് പോയി പുറത്തേക്ക് പോയി. ഇനി അതിൻ്റെ അപ്പുറത്തുള്ള ഭാഗങ്ങളാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞത് അദ്ദേഹം, അതായത് ഈ ഒരു കുട്ടി അല്ലേ, അവനൊരു കോബ്ലർ ഷോപ്പിലേക്ക് പോകുന്നു, അത് അവിടുന്ന് അത് വാങ്ങിയിട്ട് തിരിച്ചു പോരാണ്. ആ തിരിച്ചു പോരുന്ന സീനും കൂടിയാണ് ഇനി പറയാനുള്ളത്. അതായത് അവന് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. സീൻ ഫ്രം അക്രോസ് ദ സ്ട്രീറ്റ്, സ്ട്രീറ്റിൻ്റെ മറ്റു ഭാഗത്താണ് ഒരു ഭാഗത്ത്. ദ കോബ്ലർ ഷോപ്പ് വാർ അലി ആൻഡ് ദ കോബ്ല ആർ സിറ്റിംഗ് ക്യാൻ ബി സീൻ. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അലിയും അതുപോലെ തന്നെ ഈ കോബ്ലർ ഇങ്ങനെ ഇരിക്കുന്നത് നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നു. ടു ദ റൈറ്റ് ഓഫ് ദ കോബ്ലർ ഷോപ്പ് ഈസ് എ ഡോർ അല്ലേ, അതിൻ്റെ ഒരു വലത് ഭാഗത്തായിട്ട് ആ ഡോറിന് ഒരു ഡോറുണ്ട്. വിത്ത് എ കർട്ടൻ, ഒരു കർട്ടനുണ്ട്, ഹാങ്ങിങ് ഓൺ ഇറ്റ് വിച്ച് അപ്പിയേഴ്സ് ടു ഓപ്പൺ ഇൻ ടു എ റോ ഹൗസ്. അത് തൂങ്ങിക്കിടക്കുന്ന ഒരു കർട്ടനാണ്. ഓൺ ഇറ്റ് വിച്ച് അപ്പിയേഴ്സ് ടു ഓപ്പൺ ഇൻ ടു എ റോ ഹൗസ് അല്ലേ, ഒരു വീടുകളുടെ അതിൻ്റെ ഉള്ളിലൂടെ അങ്ങനെ നോക്കുമ്പോൾ, അതായത് ആ കർട്ടൻ്റെ ഉള്ളിലൂടെ നോക്കുമ്പോൾ ഒരു വീടുകളുടെ നിര, അതായത് ഒരു കെട്ടിടങ്ങളുടെ നിര കാണുന്നുണ്ട്. അലി ഈസ് ലീവിങ് ദ ഷോപ്പ്, അലി അവിടെ നിന്ന് ഇങ്ങനെ പോരുന്നതും കാണുന്നു. അതായത് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്, അതായത് ഇത് സിനിമയാണ്. അപ്പോൾ ആ ഫിലിമിൽ നമ്മളിപ്പോൾ കാണുന്നത് അലി എന്ത് ചെയ്യുന്നത്, അവിടെ നിന്ന് ഇങ്ങനെ എണീറ്റ് പോരുന്നതും അതുപോലെ തന്നെ ആ കർട്ടൻ്റെ ഉള്ളിൽ കൂടി ആ അലിയെ ഇങ്ങനെ കാണുന്നുണ്ട്. അലീസ് വോയിസ്, അലി പറയാണ് താങ്ക് യു, നന്ദി എന്ന് പറഞ്ഞു. ദ കോബ്ലർസ് വോയ്സ്, കോബ്ലർ പറയുകയാണ് യു ആർ വെൽക്കം, ഗുഡ് ബൈ. ഓക്കെ, വെൽക്കം, ഗുഡ് ബൈ എന്ന് പറഞ്ഞു. ഇനി അടുത്ത് കാണുന്നത് അലി അവിടെ നിന്ന് പോകുന്നു. ഇനി അടുത്തത് നമ്മൾ സ്ക്രീനിൽ കാണുന്നത് എ മാൻ വിത്ത് എ പാർസൽ അണ്ടർ ഹിസ് ആം, അല്ലെ, ഒരു മനുഷ്യൻ എന്ത് ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ കൈത്തൊക്കിൽ കേട്ടോ. ആം എന്ന് പറഞ്ഞാൽ ശരിക്കും കൈയിൻ്റെ ആമിനാണ് എന്ത് പറയുക, അതായത് കൈത്തണ്ടക്കാണ് പറയുക. എന്നാൽ വാക്സ് അപ് ടു ദ കർട്ടൻ ഡോർ, അല്ലേ, ആ എന്താണ് അയാൾ എന്താണ് കർട്ടൻ ഇട്ട് ആ ഡോറുണ്ട് എന്ന് പറഞ്ഞില്ലേ, ആ ഡോറിലേക്ക് അദ്ദേഹം പോകുന്നു. ലിഫ്റ്റ് ദ കർട്ടൻ ആൻഡ് ഗോസ് ഇൻ, അദ്ദേഹം കർട്ടൻ ഇങ്ങനെ ഉയർത്തിയിട്ട് അകത്തേക്ക് പോയി. അലി ആ സമയത്ത് ആസ് അലീസ് കം ഔട്ട് ഓഫ് ദ കോബ്ലർ ഷോപ്പ്, അലി ഇങ്ങനെ കോബ്ലർ ഷോപ്പിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത് അദ്ദേഹം എന്താണ് അങ്ങോട്ട് കയറി പോകുകയാണ്. പുട്ട് ഇൻ ദ ഷൂസ് ഇൻ ടു എ സ്മാൾ ബ്ലാക്ക് ബാഗ് ഇൻ ദീസ് ഹാൻഡ് ഇൻ ഹിസ് ഹാൻഡ്, എന്താണ് അലി എന്ത് ചെയ്തിട്ടുണ്ട്, അവന് ആ വാങ്ങിയിട്ടുള്ള ഷൂ എന്ത് ചെയ്യുന്നുണ്ട്, അവൻ്റെ കയ്യിൽ ഒരു ബ്ലാക്ക് ബാഗിൽ വെച്ചിട്ടുണ്ട്. വാക്സ് ഡൗൺ ദ സ്ട്രീറ്റ് ആൻഡ് മൂവ്സ് ഔട്ട് ഓഫ് ദ ഫൈം ഓൺ ദ ലെഫ്റ്റ്, എന്നിട്ട് അവൻ എന്ത് ചെയ്യുന്നു, താഴേക്ക് നടക്കുന്നു. എവിടെ എവിടുത്തെ അവൻ്റെ മുമ്പിലുള്ള സ്ട്രീറ്റ്, ആ സ്ട്രീറ്റിൻ്റെ താഴെ ഭാഗത്തേക്ക് അവൻ നടക്കുന്നു. ആൻഡ് മൂവ്സ് ഔട്ട് ഓഫ് ദ ഫ്രെയിം ഓൺ ദ ലെഫ്റ്റ്, അങ്ങനെ ഫ്രെയിം എന്ത് ചെയ്യാണ് ഇടത് ഭാഗത്തേക്ക് ഇങ്ങനെ മാറുകയാണ്. അതായത് ആ ഷോട്ട് അവിടെ അവർ തീർത്തു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. ആകെ രണ്ട് സീനാണ് നമ്മൾ എടുത്തത്. അപ്പോൾ എന്ത് ചെയ്യാണ്, സോറി, ഫസ്റ്റ് സീന് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ.
ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ഇതെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കണം, നിങ്ങൾ ചോദിക്കണം. ഇത് വർക്ക് ചെയ്യാത്തവരുണ്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ വർക്ക് ചെയ്യാത്തവരുണ്ട്, അവരെന്തായാലും നിർബന്ധമായിട്ട് ചെയ്യണം. അതിനൊരു ഇഷ്യൂ ആക്കാൻ നിൽക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ.